വിജനമായ കോവളത്തെ കടലാക്രമണം രൂക്ഷമായതോടെ നിധി തേടി നാട്ടുകാരിൽ ചിലർ തീരം അരിച്ചുപിറക്കുന്നു. കടലേറ്റത്തിൽ മണലിൽ പുതഞ്ഞ ആഭരണങ്ങളും നാണയങ്ങളും തെളിഞ്ഞു വരുമെന്ന് കരുതി തിരച്ചിൽ നടത്തുന്ന ആൾക്കാരും ഈ കോവളം തീരത്തുണ്ട്. ഇപ്പോൾ കടലിൽ പോയ ആഭരണങ്ങൾക്ക് ആഭരണങ്ങൾ മുഴുവൻ തിര തിരിച്ചു കൊണ്ടുവരുമെന്ന വിശ്വാസവും ഇവരിൽ ചിലർക്കുണ്ട്. അതേസമയം വിനോദസഞ്ചാര മേഖലയുടെ തകർച്ചയിൽ നിരാശരാണ് കോവളത്തെ കച്ചവടക്കാർ. കോവളം എന്ന് പറയുന്ന ബീച്ച് ഒരു ഇൻ്റർനാഷണൽ ബീച്ചാണ്, പ്രേക്ഷകർക്കറിയാം. അന്തർദേശീയ തലത്തിൽ കേരളത്തെക്കുറിച്ച് അറിയാത്തവർക്ക് പോലും കോവളം എന്ന മനോഹരമായ ബീച്ചിനെക്കുറിച്ചറിയാം. ആ ബീച്ചിൻ്റെ ഇപ്പോഴത്തെ ദൈന്യതയിലേക്ക് ഞങ്ങൾ ക്യാമറ പിടിക്കുന്നു. ഓരോ തിരയും തീരം തൊടുമ്പോൾ ഇവരുടെ കണ്ണിൽ പ്രതീക്ഷയുടെ തിരയിളക്കമാണ്. കാര്യമായെന്തെങ്കിലും തീരത്ത് തിര ഉപേക്ഷിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. രാവിലെ മുതൽ 50 പേരാണ് കോവളം തീരത്ത് തിരച്ചിൽ നടത്തുന്നത്. ഇന്ന് കിട്ടിയ പൈസ കാണിച്ചില്ല, കളമ്പറേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് കിട്ടിയ പൈസ പറക്കിയതാണ്, ഇവിടുന്ന് വൃത്തിയാക്കി പറക്കിയ പൈസയാണ്. കണ്ട ഞങ്ങളെ ജീവിതം ഇതാണ്. പൈസ മാത്രമേ കിട്ടാറുള്ളൂ, എന്തെങ്കിലും സ്വർണ്ണമോ? സ്വർണ്ണങ്ങളൊക്കെ കിട്ടും, അത് ലക്ക് പോലെയാണ്. ചിലപ്പോൾ 1 ഗ്രാം, 2 ഗ്രാം, ചില 1 പവൻ അങ്ങനെ കിട്ടുന്നവരുണ്ട്. ഒരു 50 പേരെങ്കിലും നോക്കാൻ കാണും രാവിലെ, നിവർത്തിയില്ല. എന്ത് ചെയ്യാൻ? ഇവർ പ്രതീക്ഷയോടെ തിരയുമ്പോൾ തൊട്ടപ്പുറം ആശങ്ക നിറഞ്ഞ മനസ്സാണ് ടൂറിസത്തെ ആശ്രയിച്ച് കഴിഞ്ഞവർക്ക്. കോവിഡ് നടുവൊടിച്ച ടൂറിസം മേഖലയ്ക്ക് കടലിൻ്റെ കയറ്റവും വിനയായി. ടൂറിസം പോയെന്ന് തന്നെ ഞങ്ങളിപ്പോൾ കണക്കാക്കിയിരിക്കുകയാണ്. എല്ലാ ഇപ്പോൾ കോവിഡ് ലോകത്തെല്ലാം ഉണ്ട്. അതുപോലെ ഞങ്ങളും അതിനെ സംബന്ധിച്ച് സംസാരിച്ചും മറ്റു കാര്യങ്ങളും ഇടപെട്ടും രീതികളെല്ലാം നോക്കി അങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ടൂറിസം മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ടൂറിസം ഏരിയയിൽ യാതൊരു സഹായവും ഇന്ന് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കോവളത്തെ നടപ്പാത പൂർണ്ണമായും കടലെടുത്തു. കടലിറങ്ങിയാലും കോവളം കരകയറാൻ കാലങ്ങളെടുക്കും. സഞ്ചാരികളുടെ പറുദീസയായിരുന്ന കോവളത്ത് ഇപ്പോൾ ശ്മശാന മൂകതയാണ്. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം.